നമസ്കാരം. മുഖ്യമന്ത്രി വിദേശ പര്യടനം കഴിഞ്ഞ് ഇന്ന് കേരളത്തിൽ തിരിച്ചെത്തേണ്ടതാണെങ്കിലും രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ടേ വരികയുള്ളൂ എന്നാണ് മാധ്യമങ്ങളിൽ കാണുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾ ഇല്ലാത്തതിനാൽ രണ്ട് ദിവസത്തെ ദുബായ് സന്ദർശനം സ്വകാര്യ സന്ദർശനം ആകാനാണ് സാധ്യതയുള്ളത്. അമേരിക്കയ്ക്ക് ഇതിനു മുൻപ് ചികിത്സയ്ക്ക് പോയിട്ട് വന്നപ്പോഴും ദുബായിൽ സന്ദർശനം ഉണ്ടായിരുന്നതായി വാർത്തകൾ കണ്ടിരുന്നു. ദുബായ് അല്ലെങ്കിൽ യു എ കേന്ദ്രീകരിച്ച് എന്തൊക്കെയോ പദ്ധതികൾ ഉണ്ടാകാം എന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ തെറ്റ് പറയാൻ പറ്റില്ല. ഈസ്റ്റേൺ കറി പൗഡർ കമ്പനിയുടെ വികസനത്തിനായി ഓർക്കല ഫുഡ്സ് 150 കോടി രൂപ വകയിരുത്തിയതും 3000 നഴ്സുമാർക്ക് യു കെയിൽ തൊഴിലവസരം ഉണ്ടാക്കി എന്നിങ്ങനെ പരിഹാസ്യമായ അവകാശവാദങ്ങൾ അല്ലാതെ വിദേശയാത്ര കൊണ്ട് കേരളത്തിന് എന്തെങ്കിലും ഗുണമുണ്ടായതായി അറിവില്ല. കേരളത്തിൽ ഇന്ന് നരബലി ചർച്ചയായത് കൊണ്ടും ഒട്ടുമിക്ക മാധ്യമങ്ങളും ഇക്കാര്യങ്ങൾ മറച്ചു പിടിച്ചിരിക്കുകയാണ്. മുഖ്യന് ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം എന്താണെന്ന് ഇനിയെങ്കിലും ചിന്തിക്കണം. നിലവിൽ മുഖ്യമന്ത്രിക്ക് യു എയിൽ ഔദ്യോഗിക പരിപാടികളില്ല. നേരത്തെ നിശ്ചയിച്ചതിലും ഒരു ദിവസം വൈകിയാണ് അദ്ദേഹം യൂറോപ്പിലേക്ക് പോയത്. കേരളത്തിലേക്ക് നിക്ഷേപം കൊണ്ടുവരാനെന്നായിരുന്നു വിശദീകരണം. എന്നാൽ വിദേശ പര്യടനത്തിന് മുഖ്യമന്ത്രി ഭാര്യയെയും മകളെയും കൊച്ചുമകനെയും കൊണ്ടുപോയത് വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. നോർവേയിൽ മുഖ്യമന്ത്രിക്കൊപ്പം കൊച്ചുമകൻ അടക്കമുള്ള കുടുംബാംഗങ്ങളും ഒപ്പമുണ്ടായിരുന്നു. നോർവേയിൽ പിന്നിട്ട് യു കെയിൽ എത്തുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കൊപ്പം ഭാര്യ പാർവതി ദേവിയും ഉണ്ടാകുന്നു. വിദേശ പര്യടനത്തിൽ ഉദ്യോഗസ്ഥരെ ഒപ്പം കൂട്ടുന്നതിന് പുറമെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കുടുംബാംഗങ്ങൾ എന്തിനാണെന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. യാത്രയിൽ ദുരൂഹത ഉണ്ടെന്നും മുൻ വിദേശ യാത്രകൾ കൊണ്ട് ഉണ്ടായ ഗുണം ജനത്തെ അറിയിക്കണമെന്നും പ്രതിപക്ഷവും ശക്തമായിട്ടാണ് ആവശ്യപ്പെട്ടത്. സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴുള്ള വിദേശയാത്ര തന്നെ വിവാദത്തിലേക്കായിരുന്നു വഴിയൊരുക്കിയത്. ഇതിനു പുറമെയാണ് അധിക ചെലവിനെ കുറിച്ചുള്ള വിമർശനങ്ങളും. കഴിഞ്ഞ തവണ അമേരിക്കയിൽ ചികിത്സ കഴിഞ്ഞു മടങ്ങിയപ്പോഴും മുൻനിശ്ചയമില്ലാത്ത മുഖ്യമന്ത്രി ഒരാഴ്ച യു എയിൽ തങ്ങിയിരുന്നു. തുടർന്നായിരുന്നു സ്വർണ്ണക്കടത്ത്, റിവേഴ്സ് ഹവാല തുടങ്ങിയ വിവാദങ്ങളും ഉയരുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ പല കച്ചവടങ്ങളും ദുബായ് കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. അതിനു സഹായമായ ആവശ്യങ്ങൾക്കാണ് പിണറായി യു എയിൽ തങ്ങുന്നതെന്നും ആക്ഷേപങ്ങൾ ഉയർന്നു. അമേരിക്കയിൽ ചികിത്സയിലായിരുന്നപ്പോഴും മുഖ്യമന്ത്രി അവിടുത്തെ ചില മലയാളി വ്യവസായികളുമായി കൂടിക്കാഴ്ച നടത്തി. വീണ വിജയന്റെ ബിസിനസ് പങ്കാളികളാണ് ഇവരെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.